ചെറുവത്തൂരിലെ മദ്യശാല വിവാദത്തിൽ വീണ്ടും പ്രതിഷേധ ബാനർ ഉയർന്നു. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെറുവത്തൂർ പോരാളികൾ എന്ന പേരിലാണ് ബാനർ ഉയർത്തിയത്. എന്നാൽ മണിക്കൂറുകൾക്കകം ഇത് അഴിച്ചുമാറ്റുകയും ചെയ്തിട്ടുണ്ട്. This news sponsored by Bobby Chemannur International Jewelers. ചെറുവത്തൂരിൽ പൂട്ടിയ വിദേശ മദ്യശാല ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വീണ്ടും ബാനർ ഉയർന്നത്. പറ്റിയത് തെറ്റ് തന്നെ. അത് തിരുത്താനാണ് ഞങ്ങൾ പാവം അണികൾ ആവശ്യപ്പെട്ടത്. അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുമെന്ന് തുടങ്ങുന്ന ബാനറിൽ മുതലാളിക്ക് ഒരു വോട്ട് മാത്രമേയുള്ളൂ. ഞങ്ങൾ അണികൾക്ക് ആയിരക്കണക്കിന് വോട്ടുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മദ്യവില്പനശാല പ്രവർത്തനം ആരംഭിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പൂട്ടുകയായിരുന്നു. സമീപത്തെ ബാർ ഉടമയെ സഹായിക്കാനാണ് ഈ നീക്കമെന്ന് അന്ന് മുതൽ തന്നെ ആരോപണവുമുയർന്നിരുന്നു. തുടർന്ന് പൂട്ടിയ സ്ഥാപനത്തിന് മുന്നിലും പരിസരത്തും CPM പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ ബാനറും ഉയർന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുമട്ടുതൊഴിലാളി യൂണിയൻ, ഓട്ടോ തൊഴിലാളി യൂണിയൻ തുടങ്ങിയ സംഘടനകളും രംഗത്തിറങ്ങിയത് CPMന്റെ ഏറ്റവും ശക്തമായ ഘടകമായ ചെറുവത്തൂരിൽ വലിയ തലവേദനയായി മാറിയിരുന്നു. ഇതോടെ സ്ഥാപനം വീണ്ടും തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ചെറുവത്തൂർ പോരാളികൾ എന്ന പേരിൽ ബാനർ ഉയർന്നത്. എന്നാൽ ബാനർ ഉയർന്ന മണിക്കൂറുകൾക്കകം തന്നെ ഇത് അഴിച്ചുമാറ്റിയത് ആരെന്ന് വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.